പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കെന്നൊരു ഭൂമിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ കണലിൽ ചുട്ടെടുക്കാനാണ് പോകുന്നത്, വായൻ്റെ അല്ലെങ്കിൽ പൊതിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഉപ്പ്, മുളക് പൊടി, കാശ്മീരി ചില്ലി, ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഫിഷ് മസാല, വെളുത്തുള്ളി, ചെറുനാരങ്ങ ഒന്നെടുത്തിട്ടുണ്ട്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇങ്ങനെ നമുക്ക് വൃത്തിയാക്കിയിട്ട് വരാം. മസാല കൂട്ടും ശരിയാക്കണം. ഇഞ്ചി ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റ് ആക്കണം. അപ്പോൾ മീനൊന്ന് വൃത്തിയാക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ഇനി മസാല ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ചെറിയ ഉള്ളി നമ്മളെ ഉദ്ദേശിക്കുന്ന അരച്ച് കൊടുത്തിട്ട് അതിൻ്റെ പേസ്റ്റ് റെഡിയാക്കി എടുക്കാം. കുരുമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, ഫിഷ് മസാല, മുളക് പൊടി, കുറച്ച് കാശ്മീരി ചില്ലി. നമുക്കൊരു കളറിന് വേണ്ടിയാണ് കുറച്ച് എടുക്കണം കാശ്മീരി ചില്ലി. പിന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി. കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലകളൊക്കെ നന്നായിട്ട് ചേരണം. നമുക്ക് ഇതേ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിടണം, ഇത്രയും മതിയാവും. ഇതിലേക്ക് നാരങ്ങ പിഴിഞ്ഞെടുക്കാം. ഒരു ചെറുനാരങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്, ഇത് മുഴുവൻ പിഴിയുക. അങ്ങനെ മുട്ട നമുക്കിതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മീനെ നമ്മൾ പൊളിച്ച് വരിഞ്ഞ് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൽ ഈ മസാല അപ്ലൈ ചെയ്യണം. മസാല ഒക്കെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ മസാല ഞാൻ മീനിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. മീനിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് കൊടുക്കണം. നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താ വെച്ചാൽ മീനിൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തും. കാരണം ഈ അപ്പുറത്ത് നമ്മൾ നന്നായിട്ട് മീൻ വരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ മീൻ നമ്മളൊന്ന് മറിച്ചിട്ടിട്ട് പുറത്തൊന്ന് നന്നായിട്ട് മസാല വെച്ചു കൊടുക്കും. അകത്തൊക്കെ നന്നായിട്ട് മറിച്ചിട്ടിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും ശരിക്കും തേച്ച് കൊടുക്കാം മസാല. അപ്പോൾ അകത്ത് തേച്ചു, ഇനി പുറത്ത് ഇവിടെ ഈ ഭാഗത്തൊന്നും തേച്ച് കൊടുത്തിട്ടില്ല. അകത്തൊക്കെ നന്നായിട്ട് മസാലയാണ്. മീനൊക്കെ നമ്മൾ മസാല തേച്ച് നന്നായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പൊതിഞ്ഞ് റെഡിയാക്കി ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞെടുക്കാം. അന്നേരം നമുക്കിത് കുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ മീനൊന്ന് നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം.
ഒന്ന് കെട്ടിക്കൊടുക്കാൻ പറ്റും. ഇത് പൊട്ടിപ്പോരാതിരിക്കാനാണ്. ഈ ഭാഗം ഇതുപോലെ കെട്ടാം. നമുക്കത് ഈ ഫോയിൽ പേപ്പറിൽ നന്നാക്കി പൊതിഞ്ഞെടുക്കാം. ഫോയിൽ പേപ്പറിൽ നമുക്ക് നന്നാക്കി പൊതിഞ്ഞാം. നന്നായിട്ട് പൊതിഞ്ഞിട്ടില്ലെങ്കിൽ കവർ ചെയ്ത് റെഡിയാക്കി എടുക്കണം. ഫോയിൽ പേപ്പർ പൊട്ടിപ്പോരുന്നുണ്ട്, നമ്മുടെ ശ്രദ്ധ കുറവാണ്. അതാ അങ്ങനെ പൊട്ടിപ്പോരാതെ ശ്രദ്ധിക്കണം. അപ്പോൾ നന്നായിട്ട് പൊതിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഏതായാലും നമ്മളത് നന്നായിട്ട് പൊതിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഫോയിൽ പേപ്പറിൽ ഇനി നമുക്കത് കണലിൽ ചുട്ടെടുക്കാം. നമ്മൾ തീക്ക് നമ്മൾ മീൻ വെച്ചു കൊടുക്കുകയാണ്. നമുക്കൊരു അരമണിക്കൂർ ഇത് തീയിൽ കത്തിക്കണം. എന്തായാലും അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇനി അതിൻ്റെ അരമണിക്കൂർ കത്തിച്ചെടുക്കാം. മീനൊക്കെ നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. അരമണിക്കൂറോളം നമ്മൾ കണലിലെടുത്ത് ചുട്ടതാണ് തീരിട്ടിട്ട്. അപ്പോൾ അത് നമ്മൾ തുറന്നു നോക്കാൻ പോകും, എങ്ങനെയുണ്ട് നോക്കാം. തനിക്ക് നല്ല ചൂടാണ്, എങ്ങനെയുണ്ട് എന്ന് നോക്കട്ടെ. തുറക്കുമ്പോൾ അകത്ത് നമ്മൾ ഇലയ്ക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇലക്ക് കരിഞ്ഞ രൂപത്തിലായിരുന്നു. ഫോയിൽ പേപ്പർ ഒന്ന് നമ്മൾ മാറ്റണം. നല്ല ചൂടാണ്. വായന്റെ വരെ കരിഞ്ഞിട്ടുണ്ട്. തുറന്നപ്പോൾ തന്നെ അതിൻ്റെ വാസന നല്ല വാസന, നല്ല അടിപൊളി. നമ്മളെ മസാലൻ്റെ ഒക്കെ ആ ഉള്ളിയും അതിൻ്റെ മറ്റുള്ള ഫ്ലേവറുകളൊക്കെ നല്ലൊരു വാസന ഉണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് എങ്ങനെയുണ്ടെന്ന് ചെറിയൊരു കഷ്ണം ഒന്ന് എടുത്ത് നോക്കട്ടെ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. തൊട്ടപ്പോൾ തന്നെ പൂരുണ്ട്. ചൂടുകൊണ്ട് നമുക്ക് എടുക്കാൻ കഴിയില്ല എന്ന് പറയാം. നമ്മളെ വയലാണ് നന്നായിട്ട്. ഏതൊരു ചെറിയൊരു കഷ്ണം എടുത്ത് ഒന്ന് ടേസ്റ്റ് നോക്കുന്നുണ്ട്, എങ്ങനെയുണ്ട്. ഭൂമിയിൽ ഏതൊരു അടികൂടിയായിട്ട് വെന്തിട്ടുണ്ട്. അത് സൂപ്പർ ടേസ്റ്റാണ്. ഞങ്ങളുടെ വീഡിയോ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ട്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽബെടുക്കുന്നതിന് എന്നാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.